നിന്റെ അമ്മയെ ഞാനാ കൊന്നത്. പൊയ്ക്കോ പൊയ്ക്കോ നിന്റെ അമ്മയുടെ അടുത്തേക്ക്. നിന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? ഹൃദയത്തിൽ. പൊയ്ക്കോ പൊയ്ക്കോ നിന്റെ അമ്മയുടെ അമ്മയുടെ തന്നെ പൊയ്ക്കോ. നിന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? ഹൃദയത്തിൽ. കണ്ടോ, ദേവി നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാ. തൊഴുതോ. എന്നെയോ? നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? എനിക്ക് മാഡത്തെ വളരെ നന്നായിട്ട് അറിയാം. ഓ അനന്യ, യു ആർ ഹിയർ. താങ്ക് ഗോഡ് നീ വന്നല്ലോ. അച്ഛമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്റെ ഫ്രണ്ട് അനന്യ? ഞാൻ അന്ന് ഫോണിൽ സംസാരിപ്പിച്ചിരുന്നു. അപ്പൊ നീയാണല്ലേ അനന്യ? പിന്നെ ആദ്യം പറയാതിരുന്നത് എന്താ? നീ എവിടുന്ന വരുന്നത്? മുതിർന്നവരുടെ കാല് തൊട്ട് വന്ദിക്കണമെന്നറിയില്ലേ? കാട്ടിൽ ജീവിക്കണമെങ്കിൽ ശക്തിയുള്ളവർക്ക് മുന്നിൽ താഴ്ന്നു കൊടുത്തേ മതിയാവൂ. അവരോട് മാപ്പ് ചോദിക്കേണ്ടി വരും. നന്നായി വരും, നന്നായി വരും. എല്ലാത്തിലും നിനക്ക് വിജയം ഉണ്ടാവട്ടെ. നീ ഞങ്ങളുടെ ശ്രേയയുടെ ഫ്രണ്ടാണെങ്കിൽ ആദ്യം എന്തിനാ എന്നെ കാണാനാ വന്നതെന്ന് പറഞ്ഞത്? സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ? സർ, ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കണം സർ. ഒരു ചെറിയ ഡോട്ടഡ് എന്നല്ലേ പറഞ്ഞുള്ളൂ. ഡിഡി, എന്ത് അസംബന്ധം ഈ പറയുന്നത്? അല്ല സർ, അതെന്താണെന്നറിയോ? അമ്മ എന്നോട് പറഞ്ഞു ചെറുതാണെങ്കിലും ശരി കറുത്ത ഒരു പൊട്ടെങ്കിലും ഇടണമെന്ന്, ഇല്ലെങ്കിൽ ആളുകൾ കണ്ണു വെക്കും സർ. ഡിഡി, പറഞ്ഞാൽ മനസ്സാവില്ല അല്ലേ? അടി, എനിക്ക് പേടിയാണ് സർ. കണ്ണു വെക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഈ ഫാൻസി ഡ്രസ് കണ്ട് ആൾക്കാർ തുറച്ചു നോക്കും ഉറപ്പാ. സാറിനെ കാണാൻ നല്ല രസമുണ്ട്. ഇനി ആര് സാറിനെ കണ്ണു വെക്കില്ല. അയ്യോ 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 അയ്യോ
എനിക്ക് വയ്യ. എന്റെ മോനെ നോക്ക്, എന്ത് സുന്ദരനായിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്. മതി, ആരുടെ കണ്ണുവിടാതിരിക്കട്ടെ. ഇല്ലമ്മേ, ഇനി ആരും കണ്ണുവയ്ക്കില്ല. അമ്മ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നീ ആള് കൊള്ളാലോ ദിലീപ് ദാമോദര. നീ ശരിക്കും അങ്ങനെ വിളിക്കില്ലമ്മേ. ഡിഡി ഡിഡി. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാ നീ ഒരു നല്ല കാര്യം ചെയ്യുന്നേ. നിനക്കൊരു 5-സ്റ്റാർ വാങ്ങിത്തരാ. എന്താ ചത്, വീണ്ടും ഒരു സാൻഡ്വിച്ച് എടുത്ത് കഴിച്ചോല്ലേ. എന്നോടൊന്നും ചോദിക്കണ്ട മോനെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കേ. ഞാൻ നിന്റെ അമ്മയോട് രാവിലെ മുതൽ ചോദിക്കുക, ശ്വേതേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരൂ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരൂന്ന്. പക്ഷെ ഇവള് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണ്ടി അതിന് സമയം കിട്ടാൻ. പക്ഷെ ആക്ച്വലി ഞാൻ ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. അപ്പോഴേ ഇവളോന്ന് പറയുന്നത് വരും ഒരു സമയമായിരുന്നു. എനിക്ക് ടേബിൾ എടുത്തോണ്ട് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വന്നു. ദിലു, നിനക്കറിയാലോ നിന്റെ അച്ഛൻ എപ്പോഴും കഴിച്ചോണ്ടിരിക്കും. ഭക്ഷണത്തെ പറ്റി അല്ലാതെ വേറെ ഒരു ചിന്തയില്ല. ഏ മിസ്റ്റർ ഷാപ്പാട് രാമ, പോയി കയ്യും വായും ഒക്കെ കഴുകിയിട്ട് വാ. പെട്ടെന്ന് ഇറങ്ങണോ ഇവിടുന്ന്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇന്ന് അമ്മ എനിക്കൊരു പ്രോമിസ് തരണം. എന്തിന്? ഇന്ന് മുതൽ ഒരിക്കൽ പോലും അമ്മ പുറത്തൊന്നും വെച്ച് എന്നെ ടില്ലു എന്ന് വിളിക്കരുത്. സോറി സർ. പിന്നെ ഒരു കാര്യം കൂടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഈ ഡ്രസ് ഇട്ടത്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഈ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. സീരിയസ്ലി. ഇപ്പൊ നീ ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കേക്ക്. ടില്ലു ടില്ലു എന്നേ ഞാൻ എപ്പോഴും നിന്നെ വിളിക്കും. മോനെ, നീ എന്താ ഇങ്ങനെ? ഇത്രയും വില കൂടിയതല്ലേ. ഒരു ദിവസമെങ്കിലും നിനക്കത് ധരിച്ചൂടെ. കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും നമ്മൾ സഹിക്കണ്ടേ? ഓഫ് ഷോ ചെയ്യാൻ വേണ്ടി. ഓഫ് ഷോ? ആ നോ മോം, ഇറ്റ്സ് ഷോ. എന്റെ മോനെ, ഓഫ് ഷോയോ ഷോ ഓഫോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. മോനെ, ഇതിനെ 85,000 രൂപയായി. പക്ഷെ നിന്റെ അച്ഛനോട് പറഞ്ഞത് 50,000 രൂപയായിരുന്ന. അദ്ദേഹം ഇത് അറിഞ്ഞാലുണ്ടല്ലോ ടില്ലു, ഉടനെ ഡബിൾ ഹാർട്ട് അറ്റാക്ക് വരും. അറിയോ എന്താ? എന്താ ഈ ഡ്രസ്സിന് 85,000 രൂപയോ? എന്തോ. അപ്പൊ നീ ശരിക്കും എനിക്ക് ഡബിൾ ഹാർട്ട് അറ്റാക്ക് തരാനുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? 85,000 രൂപയ്ക്ക് ഇതിൽ എന്താ ഉള്ളത്? ഏ, കഴുത്ത് മുതൽ കാല് വരെ ഒരേ കളറ്. ഇതിലെന്താ രത്നം വെച്ചിട്ടുണ്ടോ? രത്നമോ? നമ്മുടെ മോൻ തന്നെ ഒരു രത്നമല്ലേ. അവന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവുക, ആ ചടങ്ങേ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടക്കും. നിങ്ങൾക്ക് എപ്പോഴും സ്വന്തം മോനെയല്ല, സ്വന്തം പേഴ്സിലാ നോട്ടം. അത് ടേബിളിൽ വെച്ചിട്ട് വന്നു കാണും. യു ആർ റൈറ്റ്. ആക്ച്വലി ഞാൻ ടേബിളിൽ വെച്ചിട്ടാ വന്നത്. ശ്വേതേ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. ആ ശരി. സൂക്ഷിച്ച് ചിലവാക്ക്, ഈ കാശ് നമ്മുടേത് മാത്രമാ. പ്രകാശേട്ടാ, ഞാനും ചേട്ടനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഈ മോനുണ്ടല്ലോ, അവൻ നമ്മുടേതാ. ഇവന്റെ എൻഗേജ്മെന്റാ നടക്കുന്നത്. നിങ്ങൾ ശരിക്കും ഒരു പിശുക്കൻ തന്നെയാ. നീ കേട്ടോ ഇവള് പറഞ്ഞത്? എന്ത് കാര്യം പറഞ്ഞാലും അവസാനം ഇവള് ദേഷ്യപ്പെടും. ശ്വേതേ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ എത്ര തന്നെ പിശുക്ക് കാണിച്ചാലും ചിരിക്കുന്ന കാര്യത്തിൽ നീ ഒട്ടും തന്നെ പിശുക്ക് കാണിക്കാൻ പാടില്ല. കണ്ടില്ലേ കണ്ടില്ലേ, ചിരി ഒളിപ്പിച്ചു വെച്ചിരിക്ക. അയ്യോ, നമുക്ക് പോണ്ടേ, ചുമ്മാ ചിരിച്ചോണ്ട് ഇവിടെ നിന്നാ മതിയോ? ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസമാണ്. എപ്പോഴും ഭക്ഷണത്തിന് ചിന്തയായതുകൊണ്ട് അടുത്ത. കുറെ നാളായി മാഡത്തെ അറിയാം, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നീ ആരാണ്? മാഡത്തിന്റെ ഏറ്റവും വലിയ ഫാൻ. അനന്യ, അനന്യ നമ്പ്യാർ. ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇപ്പം മാഡത്തെ നേരിട്ട് കണ്ടപ്പോ ഒത്തിരി പരിചയമുള്ള പോലെ ഒരു ഫീലിംഗ്. എങ്ങനെ? ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ മാഡത്തെ പറ്റി. എന്നെ പറ്റിയോ? അതെന്തിനാ? എന്നിൽ നിന്ന് നീ എന്താ പ്രതീക്ഷിക്കുന്നത്? അനുവാദം, ഒരു പുതിയ ചരിത്രം എഴുതാനായി.
അതിൽ മാഡത്തിന്റെ കഥയായിരിക്കും പറയുക. ഞാനൊരു എഴുത്തുകാരിയാ. മാഡത്തെ പോലുള്ള മഹത് വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയുക, പിന്നെ അതിലൂടെ പുതിയ ജനറേഷനിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കുക, അതൊക്കെ എന്റെ ലക്ഷ്യം. എന്നെ പറ്റി ഒരുപാട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. നീ ഇനി പുതിയതായി എന്താണ് എഴുതാൻ പോകുന്നത്? ഇതുവരെ എഴുതിയതിലൊക്കെ കുറച്ച് കാര്യങ്ങളല്ലേ ഉണ്ടാവൂ. പക്ഷെ മാഡം ചെയ്തതൊക്കെ ഒരു ബുക്കിലൊതുങ്ങുന്ന കാര്യങ്ങളല്ല. മാഡത്തിന്റെ കഥ ഈ തലമുറയിലെ സ്ത്രീകളെ സ്വാധീനിക്കും. മാഡം അനുവദിക്കുകയാണെങ്കിൽ മാഡത്തിന്റെ ജീവിതകഥ എനിക്ക് ഉടനെ എഴുതി തുടങ്ങായിരുന്നു. പക്ഷെ ഇന്നലെ നീ പറഞ്ഞത് എന്റെ ഫ്രണ്ടാണെന്നും എന്നെ ഫോളോ ചെയ്യാണെന്നും അല്ലേ? പക്ഷേ ഇന്ന് നീ പറയുന്നു അച്ഛമ്മയെ കാണാൻ വന്നതാണെന്ന്. അതെ, ശ്രേയയിൽ നിന്ന് ഞാൻ ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ്സിനെ പറ്റി പഠിക്കുമല്ലോ. പിന്നെ അച്ഛമ്മയിൽ നിന്ന് അച്ഛമ്മയുടെ നേട്ടങ്ങളെ പറ്റി. ഈ വീട് മുഴുവൻ ടാലൻസ് നിറഞ്ഞു നിൽക്കല്ലേ. ഞാൻ ഭാഗ്യമായി കരുതുന്ന ശ്രേയെ കണ്ടുമുട്ടിയതും പിന്നെ എനിക്ക് അച്ഛമ്മയെ കാണാൻ അവസരം കിട്ടിയതുവാ. എന്നെ പറ്റി നിനക്ക് എന്താണ് അറിയേണ്ടത്? എല്ലാം അറിയണം. ഐ മീൻ, മാഡം കാട്ടിൽ വളർന്നൊരു സ്ത്രീയായിരുന്നു. തന്റെ മൂന്ന് കുഞ്ഞുങ്ങളുമായി മുംബൈയിലേക്ക് വന്നു. പിന്നീട് ഇവിടുത്തെ മണ്ണിനോടൊപ്പം തന്നെ ആകാശത്തെയും തന്റെ കാൽക്കീഴിലാക്കി. അങ്ങനെയുള്ള മാഡം ഇന്നത്തെ ജനറേഷന്റെ ഐക്കണ്. എനിക്കെന്തെങ്കിലും പറയാനുള്ള ഇൻസ്പിറേഷനും മാഡത്തിൽ നിന്നാ കിട്ടിയ. നീ എന്നെ കുറച്ച് കൂടുതൽ പുകഴ്ത്തുകയാണോ എന്ന് എനിക്കൊരു സംശയം. വായിച്ചു തീർത്തത് വീണ്ടും മറിച്ചു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മാഡത്തിന്റെ വായിച്ചു തീർത്ത പേജുകളിൽ എന്റെ ഭാവിയുടെ അടിത്തറയുണ്ട്. ഇനി മാഡം ആ പേജുകൾ മറിച്ചു നോക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ വാക്കുകളിലെ മായാജാലത്തിലൂടെ മാഡത്തിന്റെ കഥയ്ക്ക് പുതിയ രൂപവും പുതിയ വഴുത്തിരിവും സൃഷ്ടിക്കും. ഒരു പുസ്തകത്തിന്റെ രൂപത്തിൽ, ദ ബയോഗ്രഫി ഓഫ് മിസസ് രാജേശ്വരി വർമ്മ. ഒരു സാധാരണ സ്ത്രീയുടെ അസാധാരണ കഥ. ശരി, പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പൊ നീ നമ്മുടെ ശ്രേയയ്ക്കൊപ്പം എൻജോയ് ചെയ്തോ. ശരി ശരി, വാ നിഷ, വാ. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് പോയി റെഡിയാവാ. യാ, ലെറ്റ്സ് ഗോ. നിന്റെ ഓർണമെന്റ്സ് എവിടെ? അതെന്റെ റൂമിലുണ്ട്. വാ, റൂമിലേക്ക് പോവാം, ഒന്നും മിസ് ആവാൻ പാടില്ല. യു ആർ സച്ച് എ സ്വീറ്റ് ഹാർട്ട്, ലെറ്റ്സ് ഗോ. ശ്രേയ, ഇനി ഈ വള നിന്റെ റൂമിൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അനന്യ, വേഗം വാ, വാ. ഒരു മിനിറ്റ്. ആ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ആ, ശരി ശരി ശരി. നമസ്കാരം ശ്വേത. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾ എല്ലാവരും വന്ന് കേറിയപ്പോ തന്നെ വീട്ടിൽ സന്തോഷം നിറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രകാശ് മേനോൻ, തിളക്കമുള്ള രത്നമാണ് ഞങ്ങളുടെ ഈ മരുമോൻ. ഞങ്ങളുടെ ശ്രേയയ്ക്ക് എപ്പോഴും സന്തോഷം നൽകും. വരൂ, നിങ്ങൾക്ക് ഈ വീട്ടിലെ അംഗങ്ങളെ എല്ലാം പരിചയപ്പെടുത്തി തരാം. വരൂ. ശരി, അമ്മ എല്ലാവരും പരിചയപ്പെടുത്തിക്കോ, എന്നെ മാത്രം വേണ്ട. നിഷ, നിന്നെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രകാശ്, ശ്വേത, നീരജ്, ഇതാണ് എന്റെ ഏറ്റവും ഇളയ മകൾ നിഷ. ഓ, നമസ്കാരം. 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 നമസ്കാരം മോളെ. ഡെക്കറേഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ടല്ലോ. ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവും?
ഇപ്പൊ എന്തിനാ ഇത് ചോദിക്കുന്നേ? ഒരു റഫ് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയാ. നിഷ, നീ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ശരി. ഇനി നീ സമാധാനത്തോടെ ഇരുന്ന് എന്റെ മാജിക് കണ്ടോ. താങ്ക് യു. നിന്റെ കുടുംബം എത്ര ലവിങ്. ഇനി ആരൊക്കെയുണ്ട് നിന്റെ ഫാമിലിയിൽ? ഐ മീൻ യുവർ ഡാഡ്, കസിൻസ്. സോറി, നീ നീ ഒരുപാട് സ്ട്രെസ്ഡ് ആണെന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഡോണ്ട് ബി സിലി. എന്റെ ഡാഡ് ആക്ച്വലി ബിസിനസ് കോൺഫറൻസിന് അബ്രോഡ് പോയിരിക്കും. പിന്നെ നിനക്ക് സഹോദരങ്ങൾ ആരെങ്കിലും? ഞാൻ എന്റെ പേരൻസിന്റെ ഒരേ ഒരു പ്രിൻസസ്. പിന്നെ നോക്കി, ഈ ഷെയ്ഡ് നിനക്ക് നന്നായി മാച്ച് ചെയ്യും. താങ്ക് യു, ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം. ഇതാണ് നിന്റെ ശരിയായ ഐഡന്റിറ്റി. ആ പേര് ഒരിക്കലും മറന്നു പോകരുത്. താങ്ക് യു ബ്രദർ. നീയും കൂടെ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാമായിരുന്നു. പാട്ടും ഡാൻസും കൊണ്ട് ആഘോഷമാക്കായിരുന്നു. ആ പിന്നെ ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. എനിക്കിപ്പോ അങ്ങോട്ട് പോണം. ഓക്കെ, ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ബൈ. എന്തോ ചേച്ചി? ഒന്നുമില്ല, നീ ഫോണിൽ സംസാരിക്കായിരുന്നില്ലേ, ഒത്തിരി ഹാപ്പി ആയിരുന്നല്ലോ. ആരായിരുന്നു അത്? എന്റെ ബ്രദറാ. പക്ഷെ നീ പറഞ്ഞത് ഒറ്റ മോളാണെന്നല്ലേ? അതിന്റെ കസൻ അതുല. അതുൽ? അതുൽ ഇവിടെ ഇല്ലേ? ഇല്ല, അവൻ യു കെയിൽ പഠിക്കുക, ഗ്രാജുവേഷന്. പക്ഷെ അടുത്ത ആഴ്ച ഇന്ത്യയിലെത്തും. അടുത്ത ആഴ്ചയോ? നിന്റെ ഉള്ളിലുള്ള കൊടുങ്കാറ്റിനെ ശാന്തമാക്കുമോൾ? എങ്കിൽ മാത്രമേ നിനക്ക് രാജേശ്വരി വർമ്മയുടെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ പറ്റൂ. നിന്റെ ഇമോഷൻ നിന്റെ ബലഹീനതയാണ് അവന്. നീ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു നിമിഷം മതി രാജേശ്വരി വർമ്മയ്ക്ക് നീ ആരാണെന്ന് തിരിച്ചറിയാം. ഈ ഷെയ്ഡ് നിനക്ക് നന്നായി മാച്ച് ചെയ്യും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. താങ്ക് യു, ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം. ഒരു മിനിറ്റ്. മിറർ. ചേച്ചി, ചേച്ചി ഒന്നും കേൾക്കുന്നില്ല.
ശ്രേയ മോളെ, പെട്ടെന്ന് വാ, എല്ലാവരും നിന്നെ കാത്തിരിക്കുക. ഒന്ന് വേഗം വാ എന്റെ മോളെ. ഉടനെ നമ്മൾ നേരിട്ട് കാണു കാണു. Excuse me.